ഹലോ, ഇന്ന് ഞാൻ കുറേ പൂക്കളുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഈ പൂക്കളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇത് ഡാലിയ. ഡാലിയയുടെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇത് ഭംഗിയല്ലേ കാണാൻ? ഈ പൂവിൻ്റെ പേരെനിക്കറിയില്ല. ഞാനിന്ന് ഗാർഡനിൽ പോയപ്പോൾ കണ്ടതാ. ഇതിൻ്റെ പൂവിൻ്റെ പേരെനിക്കറിയില്ല. എന്ത് ഭംഗിയാണ്! പൂത്ത് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. നിങ്ങൾക്കിഷ്ടമാണോ ഈ പൂവ്? നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആ, ഇത് നമ്മുടെ പനനീർ റോസ്. പനനീർ റോസൊക്കെ അവിടെ കുറേ പൂത്തുപ്പുണ്ടായിരുന്നു. വലിയ വലിപ്പം, നല്ല വലിപ്പം എല്ലാത്തിനും. പക്ഷെ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ, വീഡിയോ എടുക്കുമ്പോഴൊക്കെ ചെറുതായിട്ടാണ് തോന്നുന്നത്. ആക്ച്വലി ഈ പൂക്കളൊക്കെ നല്ല വലിപ്പത്തിലാണ് നിൽക്കുന്നത്. ഇത് രണ്ട് ടൈപ്പുണ്ട് ഈ പൂവ്. പിങ്കും വൈറ്റും വരുന്നു. രണ്ട് വെറൈറ്റീസ് ഉണ്ട്. ഈ റോസ് നല്ല ഭംഗിയാണ് കാണാൻ. രാവിലെയാണ് ഞങ്ങളവിടെ പോയത്. രാവിലെ ഇങ്ങനെ മഞ്ഞൊക്കെ വീണിട്ട് പൂക്കളൊക്കെ നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഇത് കണ്ടില്ലേ, ഡാലിയ പൂത്തിരിക്കുന്നത്. അതിൻ്റെ പെറ്റൽസിൻ്റെയൊക്കെ അറേഞ്ച്മെൻറ്റ്സൊക്കെ എന്ത് ഭംഗിയാണ്! എനിക്കൊരുപാട് ഇഷ്ടമുള്ള പൂവാണ് ഡാലിയ. ഇത് നമ്മുടെ വാഴച്ചെടി. ഈ വാഴച്ചെടിയുടെ മഞ്ഞ, ഓറഞ്ചൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊരു വെറൈറ്റി കളറാണ്, ഞാനെങ്ങും കണ്ടിട്ടില്ല. നല്ല ഭംഗിയാണ് ഇപ്പോൾ കാണാൻ. നിങ്ങൾക്കിതിഷ്ടമാണോ? ഇത് പിന്നെ നമ്മുടെ ഡാൻസിങ് ഗേള്, കുഞ്ഞിച്ചെടി, കുഞ്ഞിപ്പൂ. ഇതാ മഞ്ഞ സുന്ദരിയായിട്ട് നമ്മുടെ ജമന്തിച്ചെടി നിൽക്കുന്നു. കുറേ പൂക്കളുണ്ടായിരുന്നു അവിടെ. ഈ റെഡ് കളറിലെ ഈ പൂവിൻ്റെ പേരെനിക്കറിയില്ല. എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഇതിന്, പക്ഷെ ഇതിൻ്റെ പേരെനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇതിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട്. റെഡ് പൂവെള്ള, നല്ല പ്യുർ വൈറ്റ്, നല്ല പിങ്ക് കളറില്, ഓറഞ്ച് കളറിലൊക്കെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു റോസാ, ഇല പോലും കാണാൻ പറ്റാത്ത അത്രയ്ക്ക് പൂക്കളുമായിട്ട് നിൽക്കുക അല്ലേ. ഒരു ബഞ്ച് ഓഫ് ഫ്ലവർ എന്നൊക്കെ പറയില്ല അതുമാതിരി. ഇതിൻ്റെയും പേരെനിക്കറിയില്ല. ഇതൊരു മരമായിട്ടാണ്, ഉറച്ച് പൂക്കളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇത്. ഇത് നമ്മുടെ മുല്ലപ്പൂവില്ലേ, മുല്ലപ്പൂ മാതിരി. ഇതിൻ്റെ പേരെനിക്കറിയില്ല. ഇതും മരമായിട്ടാണ് നിൽക്കുന്നത്. ഇങ്ങനെ പൂക്കളൊക്കെ നിറയെ പൂക്കളായി. ഇതിനെ ഞങ്ങൾ പണ്ട് ക്രിസ്മസ് ട്രീ എന്നായിരുന്നു പറയുന്നത്. ഇതിന് വേറെന്തോ പേരുണ്ട്. ഇത് പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പൂക്കളാണ്. ഇതിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടു, പൂക്കളെയൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം പുതിയ കുറേ വീഡിയോകളും ഇതുപോലുള്ള പൂക്കളും ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഈ റോസാപ്പൂ, ആ ഇത് നമ്മൾ നേരത്തെ കണ്ട റോസാന്ന് വെച്ചാൽ ബഞ്ചായിട്ട് പൂത്ത് നിൽക്കുക. ആ നമ്മുടെ പനനീർ റോസ്, പനനീർ റോസ് കുറേയുണ്ട്. പണ്ട് നമ്മൾ തലയിലൊക്കെ വെച്ച് നടക്കത്തില്ലായിരുന്നു സ്കൂളിലൊക്കെ പോകുമ്പോൾ. ചോദ്യം ഓക്കെ. പൂക്കളാണ് ഈ റോസ. എൻ്റെ വീട്ടിലെയാണ് ഈ റോസാപ്പൂ. എൻ്റെ വീട്ടിലെ റോസാപ്പൂവാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു ഈ റോസാപ്പൂവിനെ. നല്ല കളറാണ് ഈ യെല്ലോയും. ഞങ്ങളുടെ വീട്ടിലെ റോസാപ്പൂവാണ്. എന്തെല്ലാം വെറൈറ്റി റോസകളാണ് ഉള്ളതല്ലേ. നിങ്ങൾക്കിഷ്ടപ്പെട്ടോ ഈ റോസാ ചെടികളെ? എനിക്കൊരുപാട് ഇഷ്ടമാണ്.